ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മള് ലണ്ടനിലെ റോംഫോർഡ് മാർക്കറ്റിലാണുള്ളത്. ഇവിടെ പച്ചക്കറികളും പഴങ്ങളും ഒക്കെ വിൽക്കുന്ന ഒരു മലയാളിയുടെ കടയിൽ നമുക്ക് പരിചയപ്പെടാം. ഇന്ന് ജാസ് ആണ് നമ്മളോടൊപ്പം ഉള്ളത്. ഇവിടെ എന്തൊക്കെ പഴങ്ങളും പച്ചക്കറികളും ഒക്കെയാണ് കിട്ടുന്നതെന്ന് നോക്കാം. കൂടുതൽ ഫ്രൂട്ട്സ് ഏതൊക്കെ ടൈപ്പാണ് ആളുകൾ വാങ്ങുന്നത് ഇവിടെ? ബേസിക്കലി ഇപ്പൊ പറയാന്നുണ്ടെങ്കിൽ തന്നെ സമ്മറിൽ കൂടുതൽ ഏറ്റവും കൂടുതൽ ബെറീസ് ആയിരിക്കും പോകുന്നത്. സ്ട്രോബെറി, റാസ്ബെറി, ബ്ലാക്ക്ബെറി, ബ്ലൂബെറി, ചെറീസ്, അതിന്റെ തന്നെ സീസണാണ്. അപ്പൊ ആ ടൈമിൽ ആളുകൾ അതാണ് കഴിക്കുള്ളൂ. ഇപ്പൊ രാജ്യത്തിന്റെ പ്രത്യേകത ഇവിടെ സീസൺ നോക്കിയിട്ട് മാത്രമാണ് അവര് ഫ്രൂട്ട് പ്രിഫർ ചെയ്യുള്ളൂ. കാരണം അവർക്ക് ഫ്രഷ് വേണം. ഓഫ് സീസൺ ആകുമ്പോൾ അവർക്ക് ഫ്രഷ് സാധനം കിട്ടില്ല. വിന്റർ ആയി കഴിഞ്ഞാൽ അവർ ഫ്രൂട്ട്സിനെക്കാളും കൂടുതൽ പ്രിഫർ ചെയ്യുക വെജിറ്റബിൾസിനെ ആയിരിക്കും. ഇങ്ങനെ ബോൾഡായിട്ടുണ്ട്, അതുകൂടാതെ തൂക്കി കൊടുക്കുന്നതുണ്ടല്ലേ? ആ, സ്കെയിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് സാധനത്തിന്റെ ക്വാളിറ്റി അനുസരിച്ച്. ബോൾഡിൽ വരുന്ന സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം ചീപ്പായിട്ട് മേടിക്കുന്ന സാധനം മാത്രം വാങ്ങിക്കൊണ്ട് വിൽക്കാൻ കഴിയുള്ളൂ. ബാക്കിയുള്ളതെല്ലാം കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം നമുക്ക് സ്കെയിലിൽ തന്നെ ചെയ്യണം. പൈസ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ലണ്ടനില് ജീവിത ചെലവൊക്കെ കൂടി വരുവാണല്ലോ, കോസ്റ്റ് ഓഫ് ലിവിംഗ് കൂടി വരുന്നത്. അപ്പൊ ആ സമയത്ത് ഈ മാർക്കറ്റുകളിലൊക്കെ പ്രാധാന്യം വളരെ വലുതാണല്ലോ. ഇപ്പൊ കസ്റ്റമേഴ്സിന്റെ എണ്ണത്തിൽ വർധനം ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും. കോവിഡിന് ശേഷം പിന്നെ ആളുകൾ എല്ലാ രാജ്യത്തും ഇപ്പൊ പൈസക്ക് വേണ്ടിട്ട് കുറച്ച് ബുദ്ധിമുട്ട് സ്ട്രഗ്ലിംഗ് ഉള്ള ടൈം തന്നെയാണ്. അപ്പം അവർക്ക് ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇട്ട് കൊടുക്കാന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. ഈ ചീപ്പിൽ ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഈ മാർക്കറ്റിൽ മാത്രമേ ഇത് നടക്കുള്ളൂ. നമ്മൾ ഷോപ്പ് എടുത്തിട്ട് നമുക്ക് അവിടെ എക്സ്പെൻസും കാര്യങ്ങളെല്ലാം കൂടുതലായിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല അത്ര ചീപ്പായിട്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിലൊന്നും ഇല്ലാത്ത പല ഫ്രൂട്ട്സ് ആണല്ലോ ഇവിടെ ഉള്ളത്. ഇപ്പൊ ഈ നെക്ടറിനും പീച്ചും ഒക്കെ ഇവിടെ കണ്ടു. ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണെന്ന് പറയാൻ പറ്റും? ഈ ഫ്രൂട്ട്സിന്റെ രണ്ടും സെയിം ഫാമിലി തന്നെ. പക്ഷേ ഈ പീച്ച് എന്ന് പറയുന്നത് കുറച്ച് സോഫ്റ്റ് സ്കിൻ ആയിട്ട് വരും. പിന്നെ ഇതിന് മധുരം കൂടുതലായിരിക്കും. ഇത് പിന്നെ മധുരം ഉണ്ടാവും, പക്ഷെ ഇതിന് ബിറ്റർ ടേസ്റ്റ് ആയിട്ട് വരും. രണ്ടും സെയിം തന്നെ. അപ്പൊ ഇതിൽ കൂടുതൽ ആളുകൾ പ്രിഫർ ചെയ്യുന്ന ഏതാണ്? പീച്ച് തന്നെ. ടേസ്റ്റ് നെക്ടറിന് ഇഷ്ടപ്പെടുന്നവരുണ്ട്. നെക്ടറിൻ ചിലർക്ക് ഒരുപാട് സ്വീറ്റ് പറ്റില്ല, അപ്പൊ അങ്ങനെയുള്ള ഒരു നെക്ടറിൻസ് അത് പ്രിഫർ ചെയ്യും. ബേസിക്കലി ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ നമ്മൾ വെള്ളക്കാരിൽ നിന്ന് കണ്ടുപിടിക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. ഈ ഒരു ബിസിനസിന്റെ ഒരു ബിഗിനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേൾഡ് വാർ ടൈമിലാണ്. ഫസ്റ്റ് വേൾഡ് വാർ ടൈമിലാണ് ഈ ഒരു ഇങ്ങനത്തെ ഒരു സമ്പ്രദായം ഇവർ ഉണ്ടാക്കുന്നത് തന്നെ. അവരുടെ ലോക്കലിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടാണ് അവർ ഇതുണ്ടായത്. പക്ഷെ അതവര് കൺട്രി ഇത്രയും ഡെവലപ്പ് ചെയ്തിട്ടും ഇത് അവര് നിർത്തിയിട്ടില്ല. ഇതുവരെ ഈ സംഭവം സിസ്റ്റം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോട്ടെ എന്ന് വിചാരിക്കുകയാണ്. ഇപ്പോൾ നാട്ടിൽ നിന്നുള്ള മലയാളികളൊക്കെ കൂടുതൽ വരുന്ന ഒരു സമയമാണല്ലോ ഇപ്പോൾ. അപ്പോൾ മലയാളികളുടെ സാന്നിധ്യമൊക്കെ എങ്ങനെയാണ് നമ്മുടെ ബിസിനസ്സിൽ? ഉണ്ട്, ഒരുപാടുണ്ട്. ഇവിടെ ഇപ്പോൾ റോംഫോർഡ് ഏരിയ പിന്നെ കുറച്ച് വൈറ്റ്സിൻ്റെ ഏരിയ ആയതുകൊണ്ട് ഇപ്പോൾ ആളുകൾ വന്നു തുടങ്ങുന്നുണ്ട്. പക്ഷേ എൻ്റെ മറ്റേ ഷോപ്പുകളിൽ ലേറ്റസ്റ്റ് ഷോപ്പുകളിലാണെങ്കിലും ഈ സ്റ്റാമ്പിലൊക്കെ ആണെങ്കിൽ അവിടെ എനിക്ക് കൂടുതൽ മലയാളീസ് ആണ്. അവിടെ അവരാണ് കൂടുതലും, ഇവിടെ ഏഷ്യൻസ് ആണ് കൂടുതലും. പക്ഷേ ഈ ഏരിയയിലേക്ക് വരുമ്പോൾ പിന്നെ അവിടെ വൈറ്റ്സ് തന്നെ ഏറ്റവും കൂടുതൽ തന്നെ. ടെൻ സ്റ്റാഫ്സോളം എനിക്കിപ്പോൾ ഉണ്ട്. കുഴപ്പമില്ല, പാകിസ്ഥാനികളുണ്ട് അതിൻ്റെ അകത്ത്, റൊമേനിയൻസ് ഉണ്ട്, ഓൾ കൈൻഡ്സ് ഓഫ് എല്ലായിടത്തുനിന്നുള്ള ആളുകളുണ്ട്. പണിയെടുക്കുന്ന ആരാണോ? അതെ അതെ. അപ്പോൾ പലരും ഇവിടെ യു കെയിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് ജോലി കിട്ടാനൊക്കെ പാടാണെന്ന് പറയാറുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള എന്ത് ജോലി നമ്മൾ ചെയ്യാൻ തയ്യാറാണെങ്കിൽ ജോലിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അത് ഇത് ഇപ്പം ഇങ്ങനെ ഒരു സംഭവം തുടങ്ങി. ഇതിപ്പം ഞാനിപ്പം വിചാരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ യു കെയിൽ നിന്നല്ല, ലോകത്തിൽ എവിടെ പോയാലും നമുക്ക് ജീവിക്കണമെങ്കിൽ വൈറ്റ് കോളർ ജോബ് തന്നെ വേണമെന്നില്ല. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമ്മളൊരു പണിയെടുക്കാൻ തയ്യാറാണോ? അതാണ്. എന്നെ ട്രെയിൻ ചെയ്ത ഒരു കണ്ണൂർക്കാരനായ ഒരു ഇബ്രാഹിം എന്ന് പറഞ്ഞൊരു കുട്ടിയാണ്. മൂപ്പര് പറഞ്ഞ ആയിട്ടൊരു ഇതാണ്, നമ്മൾ ലൈഫിൽ എന്തെങ്കിലും സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ജോലി ചെയ്യാന്ന് പറഞ്ഞാൽ അത് കുറച്ച് ഈസിയാണ്. പക്ഷെ സ്വന്തമായിട്ട് ഒരു 10 പേർക്ക് ഒരു ദിവസം ഒരു ഒരു എന്താ പറയുക, ജോലി കൊടുക്കുക എന്നുള്ളത് വലിയ കാര്യമാണ്. എന്നെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനത് വലിയൊരു പ്രൗഡായിട്ട് തന്നെ കാണുന്ന കാര്യമാണ്. തീർച്ചയായിട്ടും. കാരണം ഒത്തിരി പേർക്ക് അവർക്ക് ജോലി കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ അത് ഇപ്പൊ നമ്മൾ സ്വന്തമായിട്ട് ഇതുപോലെ സാധ്യതകളുണ്ട്, ബിസിനസ്സിനൊക്കെ ഒത്തിരി സാധ്യതകൾ. ലണ്ടൻ വെച്ചാൽ വാസ്റ്റ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് തന്നെയാണ്. പക്ഷെ അത് കണ്ടെത്തുക. അതെ അതെ. ലണ്ടന് ഭയങ്കര ചെലവാണ്, ഇവിടെ ജോലി കിട്ടാൻ പാടാണ്. അപ്പൊ ഇതുപോലുള്ള ചെറിയ ബിസിനസ്സുകളൊക്കെ തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് മുന്നോട്ട് വരാൻ പറ്റുന്ന, ഇത് മാത്രമല്ല മറ്റ് ചെറിയ ചെറിയ പല ബിസിനസ്സുകൾ, ഡെലിവറി അതുപോലെ തന്നെ ഇവിടെ പച്ചക്കറി വിൽക്കുന്ന വേറെ മലയാളിയുണ്ട്, മറ്റ് ഇവിടെ ജോലി ചെയ്യുന്ന ചേട്ടനാണ്. ചേട്ടന്റെ പേരെന്താണ് നാട്ടില്? നാട്ടിൽ എവിടെയാണ് വീട്? നാട്ടില് കാസർഗോഡ് ജില്ലയില് അട്ടേങ്ങാനം, നീലേശ്വരം അട്ടേങ്ങാനം എന്ന് പറയും. ചേട്ടന് ഷോ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്, ഏതൊക്കെ സിനിമകളിലാണ് അഭിനയിച്ചിട്ടുള്ളത്? ഷോർട്ട് ഫിലിമില് കുറേ ഉണ്ട്, കറുത്ത പക്ഷി, ഓളം, പിന്നെ തക്കാളി, അമ്മ ദ ഗ്രേറ്റ്, ഇങ്ങനെ കുറച്ച് ഫിലിമുകൾ ഷോർട്ട് ഫിലിമുണ്ട്. പിന്നെ കുഞ്ചാക്കോപ്പന്റെ ഇന്നത്തെ കേസ് കൂടുതൽ വക്കീലിന്റെ റോള് ചെയ്യുന്നു. അതിന്റെ ഷൂട്ടിംഗ് നടക്കണം. അതിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞു, 11 റിലീസാണ്. ജീവിതത്തിൽ അതിജീവിതം നമ്മുടെ ഒരു സാധ്യമാക്കി തീർക്കുന്ന മേഖലകൾ നമ്മൾ കണ്ടെത്തിയാലേ നമ്മൾ വിജയിക്കും. നമ്മളിപ്പോ നിരാശപ്പെട്ട് ജീവിതത്തിൽ നിരാശപ്പെട്ടിട്ട് ഇതൊന്നും കഴിഞ്ഞു എന്ന് നമ്മളെ പ്രായം കഴിഞ്ഞൊന്നുമില്ല, ഒരു ഇത് പ്രതീക്ഷയോട് നിന്ന് കഴിഞ്ഞാൽ നമ്മളെല്ലാം തകരും. അപ്പൊ ഞാനിവിടെ ഈ മാർക്കറ്റുകളെ പോയ സമയത്ത് ഇവിടെ വളരെ ആക്റ്റീവായിട്ട് ഈ പഴങ്ങളും പച്ചക്കറികളും നമ്മളെപ്പോഴും ആക്റ്റീവാണ്. നമുക്ക് പ്രായമില്ല, നിങ്ങളെപ്പോഴാണ് നിങ്ങളുടെ മനസ്സ്
വിശ്രമത്തെ കുറിച്ച് ആലോചിക്കുന്ന അപ്പോഴൊക്കെ നിങ്ങളെ മനസ്സ് തുരുമ്പെടുക്കാൻ തുടങ്ങാൻ ഒരു പ്രശസ്തം പറഞ്ഞിട്ടില്ലേ? നമ്മൾ എപ്പോഴും ആക്റ്റീവ് ആയിരിക്കണം. അവരുടെ എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറാണ്. പല മലയാളികളും ഇവിടെ വരുമ്പോൾ പറയാറില്ല, ഇവിടെ ജോലി ഒന്നും കിട്ടില്ല, വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ അവരോട് പറയാറുണ്ട്, നിങ്ങൾ എന്ത് ജോലി ചെയ്യാൻ തയ്യാറാണെങ്കിൽ മനസ്സും ചെയ്യാനുള്ള ടെൻഡൻസിയും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഏത് മേഖലയിലും വിജയിക്കാം, എവിടെ എത്തിച്ചേരാം വിജയം, നമുക്ക് ഏത് ജോലിയും കിട്ടുകയും ചെയ്യും. നേരെ മറിച്ച് നമ്മളിപ്പോൾ നാട്ടിൽ നിന്ന് വരുന്ന മലയാളികൾ പലരും വിചാരിക്കും നാട് അവിടെ പോയാൽ എന്ത് ചെയ്യാനും കാണില്ല. അപ്പോൾ നാട്ടിൽ പോയിട്ട് മീൻ വിൽപ്പന, അതേപോലെ തന്നെ പല പരിപാടിയും ചെയ്ത പെയിൻറ്റിങ്ങിന് പണി, നാടൻ പണി, എന്തെല്ലാം ജോലി ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്തിട്ടേ കിട്ടുന്നു. നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് എന്ത് ജോലി ചെയ്യുന്നതിൽ ഈ രാജ്യം നമുക്ക് നൽകുന്നൊരു പ്രതീക്ഷ വലുതാണ്. നമുക്ക് എനിക്ക് നാട്ടിൽ ജോലി ചെയ്തിട്ട് പലരും എന്നെ നിരാശപ്പെടുത്തിയിട്ടുണ്ട്. ഒരു പെയിൻറ്ററാണ്, ഒരു മത്സ്യ വിൽപ്പനക്കാരനാണ്, ഇങ്ങനെ പല റോളിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ആളുകൾ എന്നെ കളിയാക്കിയിട്ടുണ്ട്. സിനിമയിൽ അഭിനയിക്കുമ്പോൾ പൊട്ടെന്ന പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും എന്നെ പോസിറ്റീവായിട്ടില്ല, എന്നെ സ്വാധീനിച്ചിരുന്നു. അങ്ങനെ ഒരു പോസിറ്റീവ് ഉണ്ടായത് മാത്രമേ നമുക്ക് എവിടെ എത്താൻ പറ്റും. നിരാശപ്പെടുത്തവർ കളിയാക്കുന്നവർ ജീവിതത്തിൽ മുഴുവനും കളിയാക്കൊണ്ടേയിരിക്കും, അവർക്ക് അതേ ഉള്ളൂ. പക്ഷെ വിജയിക്കണം ആഗ്രഹിക്കുന്ന മനസ്സിന്റെ ഉള്ളിലെ ഒരു ത്വരയുണ്ടല്ലോ, അവർ വിജയിക്കാൻ ശ്രമിക്കുകയും ചെയ്യും, വിജയിക്കുകയും ചെയ്യും. ഇത്രയധികം കാര്യങ്ങളൊക്കെ ചെയ്യുകയും അതുപോലെ സിനിമകളിൽ അഭിനയിക്കുകയും ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കുകയൊക്കെ ചെയ്യുമ്പോഴും ചേട്ടന് ഈ ഇതുപോലെ ജോലികളിലും അതിനാൽ നമ്മുടെ ഒരു ഇൻകം ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അതിനുവേണ്ടി സമയം തന്നെയാണ് ഫസ്റ്റ്. ഇപ്പൊ ബിസിനസ് ഒക്കെ എങ്ങനെയുണ്ട് ഇവിടെ? ബിസിനസ് കുഴപ്പമില്ല, എല്ലാ ദിവസവും 3 ദിവസമാണ് ഇവിടെ മാർക്കറ്റ്. ഈ മാർക്കറ്റിൽ ഏറ്റവും 3 ദിവസം ബാക്കിയുള്ള ദിവസങ്ങൾ വേറെ നമുക്ക് പരിപാടികൾ ശ്രമിക്കും, അത് ചെയ്യും. ഇതൊക്കെയായിട്ട് ജീവിതം മുന്നോട്ട് പോകും. നമുക്ക് വില കുറച്ച് പച്ചക്കറികളും പഴങ്ങളും ഒക്കെ വാങ്ങാൻ പറ്റുന്ന ഇതുപോലുള്ള ഓപ്പൺ മാർക്കറ്റുകളിൽ നിന്നാണ്. അവിടെയൊക്കെ നമുക്ക് വളരെ വില കുറച്ച് എല്ലാ തരം ഐറ്റംസും വാങ്ങാൻ പറ്റും. എവിടെയാണ് താമസിക്കുന്നത്? മലയാളികളൊക്കെ ഇഷ്ടംപോലെ ഉള്ള സ്ഥലമാണ്. ഇവിടെ വന്നപ്പോ ഒരു മലയാളിയുടെ കട ലണ്ടനിൽ ഇതുപോലെ, അതും മലയാളികൾ വിൽക്കുന്ന ഒരു ഓപ്പൺ മാർക്കറ്റ് എന്ന് പറയുന്നത് വളരെ അപൂർവമാണ്. ബിസിനസ് മേഖലകളിൽ മലയാളികളുടെ ഇത് സ്വാധീനം ഇവിടെ കുറവാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു മറ്റുള്ള മേഖലകളെയൊക്കെ അപേക്ഷിച്ച് ബിസിനസ് മേഖലകൾക്കാണ് ഏറ്റവും ഇവിടെ പോലും സാധ്യത. പക്ഷെ ബിസിനസിന് പ്രത്യേകത എല്ലാ ഫ്ലെക്സ് രേഷനും നമ്മൾ തരണം ചെയ്യേണ്ടി വരും. അത് നമുക്കൊരു ഫ്യൂച്ചർ ഉണ്ട്, അതേപോലെ ഇടിവുണ്ട്, ഉയർച്ച പോലെ തന്നെ താഴ്ച വേണം. അതിനെ തരണം ചെയ്യാനുള്ള മനസ്സും ഒരു സന്നദ്ധ ഒരു പ്രവണത നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ വിജയിക്കും. അത് ഇത് തന്നെ ഒരു ഹിസ്റ്ററിക് മാർക്കറ്റാണല്ലോ, അതിന്റെ 13-ാം നൂറ്റാണ്ട് വരെയുള്ളതാണ്. അപ്പൊ അന്ന് മുതലേ ഈ ആളുകൾ അടുത്ത പ്രദേശങ്ങളിൽ നിന്നൊക്കെ സാധനങ്ങൾ കൊണ്ടുവന്ന് വിറ്റുകൊണ്ടിരുന്ന ഒരു മാർക്കറ്റായിരുന്നു. ഇപ്പൊ ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നു. ഇപ്പൊ സാധാരണക്കാർക്കൊക്കെ എന്ന് വെച്ചാൽ ഇപ്പൊ ഈ റംഫോൺ മാർക്കറ്റിന്റെ സ്പെഷ്യാലിറ്റി എന്ന് ഇവിടെ ആകെ 3 പേർക്കാണ് ഫ്രൂട്ട് വയ്ക്കാൻ അലൗഡ് ഉള്ളൂ. ഇപ്പൊ നമ്മൾ ഈ ചെയ്യുന്ന പിച്ച് 70 ഇയേഴ്സ് ഒരു ഇംഗ്ലീഷുകാരൻ ചെയ്താണ്. അയാൾ റിട്ടയർ ആയപ്പോ അയാളുടെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചാണ്. വാങ്ങിക്കാൻ തന്നെ നമുക്ക് നല്ലൊരു പൈസ ചെലവായി. പിന്നെ അപ്പുറത്തുള്ളൊരു വൈക്ക്, പിന്നെ അപ്പുറത്തുള്ളത് ഒരു ഹിന്ദിക്കാരൻ. ഈ 3 ആൾക്ക് മാത്രമാണ് ഇവിടെ ഫ്രൂട്ട് വിൽക്കാനായിട്ടുള്ള ലൈസൻസ് ഉള്ളൂ. ഇവരിനി കൊടുക്കില്ല അതിൻ്റെ അത് മാർക്കറ്റിനകത്ത്. ഇനി പുതിയ തരം ആൾക്കൊന്നും ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ ഫ്രൂട്ടിൻ്റെ ലൈസൻസ് അവർ കൊടുക്കില്ല. വേറെ എന്തുകൊണ്ടും നമുക്ക് കച്ചവടം ചെയ്യാം, പക്ഷേ ഫ്രൂട്ട് ആൻഡ് വെജ് അവർ കൊടുക്കില്ല. ഇത്രയും ക്വാളിറ്റി ഉള്ള ഫ്രൂട്ട്സ് ഒക്കെ നിങ്ങൾക്ക് ഇത്ര വില കുറച്ച് കൊടുക്കാൻ പറ്റും എന്നുള്ളത് തീർച്ചയായിട്ടും മലയാളികൾ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും നല്ലൊരു അനുഗ്രഹമാണ്. ഒത്തിരി വെറൈറ്റി ഫ്രൂട്ട്സ് നിങ്ങളിപ്പോൾ കൊണ്ടുവരുന്നുണ്ട് സാധനങ്ങളെല്ലാം അല്ലേ? ആ തീർച്ചയായിട്ടും ഒരുപാട് വെറൈറ്റി. ഇപ്പം സീസണിലാണ് നമുക്ക് ഫ്രൂട്ട് ഇവിടെ കിട്ടുള്ളൂ. ഇംഗ്ലണ്ടില് സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത്രയും അധികം വെറൈറ്റി ഫ്രൂട്ട് നമുക്ക് കിട്ടില്ല. ഇപ്പം തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നെക്ടറിൻസ് ഉണ്ട്, പീച്ചസ് ഉണ്ട്, ചെറീസ് ഉണ്ട്. ഈ വെറൈറ്റീസ് ഒന്നും നമുക്ക് വിന്ററിൽ ഇവിടെ കിട്ടില്ല. വിന്ററിൽ കിട്ടും, പക്ഷേ അത് സ്റ്റോറേജ് ഐറ്റംസ് ആയിരിക്കും, അതിന് ടേസ്റ്റ് ഉണ്ടാവില്ല. വർഷം മുഴുവൻ തന്നെ ഇവിടെ ഫ്രൂട്ട്സ് എല്ലാം കിട്ടുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കോൾഡ് സ്റ്റോറേജിൽ നിന്ന് വരുന്നതാണല്ലേ? അത് നമ്മൾ സീസണിൽ വരുന്ന ഫ്രൂട്ട്സ് എപ്പോഴും ഫ്രഷ് ആയിരിക്കും. അതായത് സമ്മർ ഫ്രൂട്ട്സ് എന്ന് പറയുന്ന സംഭവത്തിൽ ഇപ്പം പ്ലംസ് വരുന്നുണ്ട്, ചെറീസ് വരുന്നുണ്ട്. ഈ സംഭവങ്ങളെല്ലാം നമുക്ക് ഫ്രഷ് ആയിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ അത് ആ സമ്മർ സീസണിൽ തന്നെ കഴിക്കണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് പിന്നെ വരുന്നതിന് പിന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇപ്പൊ നല്ല ഫ്രൂട്ട്സിന്റെ സീസണാണ്, അതുകൊണ്ടാണ് ഇപ്പൊ ലോകത്ത് എല്ലായിടത്തും ഫ്രൂട്ട്സ് വരുന്ന സമയമാണ്. ഇപ്പൊ ഇവിടുത്തെ പല ഫ്രൂട്ട്സ് ഇവിടെ ഉണ്ടാകുന്നതല്ല, ഉദാഹരണത്തിന് മാംഗോസ് അതുപോലെ തണ്ണിമത്തനൊക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എവിടെ നിന്നാണ്? ഏറ്റവും കൂടുതൽ യുകെയില് തണ്ണിമത്തം വിൽക്കുന്നത് മൊറോക്കൻ്റെയാണ്. മൊറോക്കോയിൽ നിന്ന് വരുന്ന തണ്ണിമത്തനാണ്. പിന്നെ സ്മോൾ സൈസ് തണ്ണിമത്തന് വരുന്നത് സ്പെയിനിൻ്റെ തണ്ണിമത്തനാണ് വരുന്നത്. പിന്നെ അതുപോലെ ഫ്രൂട്ട്സ് വരുന്നത് ഒരു 50% ഫ്രം സ്പെയിൻ. സ്പെയിനിൽ വെദർ നല്ലതായതുകൊണ്ട് അവിടെ പിന്നെ എന്തും മുളയ്ക്കും. പിന്നെ ഈ എല്ലാം വരുന്നത് റോഡ് ട്രാൻസ്പോർട്ട് തന്നെ ആയതുകൊണ്ട് തന്നെയാണ് ഇത്രയും നമുക്ക് ചീപ്പായിട്ട് കൊടുക്കാൻ പറ്റുന്നത്. യൂറോപ്പിൽ നിന്ന് റോഡ് വഴി വരുന്നുണ്ട്. പക്ഷേ നമ്മളുടെ നാട്ടിൽ നിന്ന് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് എല്ലാം വരുമ്പോഴെന്ന് വെച്ചാൽ നമുക്ക് എക്സ്പെൻസ് കൂടാൻ കാരണം തന്നെ ഫ്ലൈറ്റ് ചാർജ് കൊടുക്കുന്നതുകൊണ്ടാണ്. ഇപ്പം നാട്ടിൽ നിന്നുള്ള ഇതുപോലെ ചക്കയൊക്കെ അതുപോലെയുള്ള സാധനമൊക്കെ നമുക്ക് കൊണ്ടുവരാൻ സാധ്യതയുണ്ടോ? ചക്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ ചക്ക ഇവിടെ ഏറ്റവും ഡിമാൻഡ് ഉള്ളത് തായ്ലൻഡ് ചക്കയ്ക്കാണ്. തായ്ലൻഡ് ചക്ക ഉള്ളപ്പോൾ നമുക്ക് നാട്ടിലെ ചക്ക കൊണ്ടുവന്നിട്ട് കാര്യമില്ല. പക്ഷെ അതിന്റെ പ്രത്യേകത എന്താണ് ഈ തായ്ലൻഡ്? തായ്ലൻഡ് ചക്കയ്ക്ക് പഴുത്ത ഭയങ്കര മധുരമായിരിക്കും, നല്ല മധുരമുള്ള ചക്കയാണ്. നാട്ടിൽ നിന്നുള്ള പച്ചക്കറികളൊക്കെ നമുക്ക് ഇമ്പോർട്ട് ചെയ്യുന്നതിന് എന്തെങ്കിലും? നാട്ടിൽ നിന്നുള്ള പച്ചക്കറികൾ ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഒന്നാമത് ഇമ്പോർട്ട് ലൈസൻസ് വേണം. പിന്നെ ഇവിടെയുള്ള ഏതെങ്കിലും ഒരു കമ്പനിയുടെ പേരിൽ നമുക്ക് ഇറക്കാൻ കഴിയുള്ളൂ. പിന്നെ 3-ാമത്തെ സീൻ വരുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം വരുന്നത്. അതായത് അതിൻ്റെ ഒരു കസ്റ്റംസ് ക്ലിയറൻസ് ഉണ്ട്.
ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ്? നമുക്കിവിടെ ഫ്രഷ് ആയിട്ടുള്ള നല്ല പച്ചക്കറികൾ, വിഷമൊന്നും അടിക്കാത്ത നല്ല പച്ചക്കറികളൊക്കെ കിട്ടുമെന്ന് പലരും പറയാറുണ്ട്. അതിന്റെ ഒരു റീസൺ എന്താണ്? അതെന്താ, ഇവിടെ ശരിക്കും ഇവിടുത്തെ സിസ്റ്റം കുറച്ച് സ്ട്രിക്റ്റ് ആണ്. അതായത് നമ്മുടെ പെസ്റ്റിസൈഡ്സ് എന്തെങ്കിലും നമ്മുടെ ഫ്രൂട്ടിലോ വെജിറ്റബിളിൽ കണ്ടു കഴിഞ്ഞാൽ അത് ഏത് രാജ്യത്തു നിന്നാണോ വരുന്നത്, അത് എന്ത് പ്രൊഡക്റ്റാണ് വരുന്നത്, ആ പ്രൊഡക്റ്റ് തന്നെ അവർ 6 മാസത്തേക്ക് ബാൻ ചെയ്യും. പിന്നെ ഫ്രഷ് ക്രോപ്പ് എടുത്തിട്ട് വീണ്ടും അവരുടെ കെമിക്കൽ ചെക്കിങ് അതിൽ ക്ലിയറൻസ് ചെയ്ത് കിട്ടിയാൽ മാത്രമാണ് അവർക്ക് പിന്നെ ഇവിടെ ചെയ്യാൻ കഴിയുള്ളത്. അപ്പോൾ അങ്ങനെ ഇപ്പം എന്താ, ഇന്ത്യയിലെ വെണ്ടയ്ക്ക ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് സ്റ്റോപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം വെണ്ടയ്ക്ക് ഇവിടെ ഒരുപാട് ഷോർട്ടായി. ഏറ്റവും കൂടുതൽ വെണ്ടയ്ക്ക് വരുന്നത് ഇന്ത്യ തന്നെ. പക്ഷേ ആ സംഭവത്തിൽ ഈ കെമിക്കൽ പിടിച്ചു കഴിഞ്ഞപ്പോൾ അവർ പിന്നെ കെമിക്കൽ പിടിച്ച് ഇവിടെ ആളുകൾ ഫസ്റ്റ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ആണല്ലോ നോക്കുള്ളൂ. പബ്ലിക്കിൻ്റെ ഹെൽത്ത് നോക്കിയിട്ടാണ് പിന്നെ അവർ കച്ചവടം ചെയ്യാൻ പറ്റുള്ളൂ. അത് എന്ത് കച്ചവടമാണ്? ഓക്കെ, അതുകൊണ്ട് ആളുകൾക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന മാർക്കറ്റാണ് എല്ലായിടത്തും. നാട്ടിൽ ആ സിസ്റ്റം ഒക്കെ ശരിക്കും കൊണ്ടുവരേണ്ടതാണ് അല്ലേ? കാരണം ഇപ്പോൾ നാട്ടിൽ നമുക്ക് ഒരു നിയന്ത്രണങ്ങളും ഇല്ല ഇങ്ങനെയുള്ള പച്ചക്കറികൾക്കും പഴങ്ങളുടെ ഒന്നും കാര്യത്തിൽ. നാട്ടിലെ നാട്ടിലത്തെ സിസ്റ്റം ലോയെല്ലാം ഡിഫറെൻ്റ് തന്നെയല്ലേ. നമ്മളൊരു രാജ്യത്തു നിന്ന് വന്ന് അവിടെ നിന്ന് വിട്ട് നമ്മൾ മറ്റൊരു രാജ്യത്തേക്ക് നിൽക്കുമ്പോഴാണ് അവിടുത്തെ പോളിസീസും കാര്യങ്ങളൊക്കെ എത്രത്തോളം സ്ട്രിക്റ്റ് ആണ്, എത്രത്തോളം അവരവരെ പബ്ലിക്കിനെ കെയർ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം തന്നെ നമുക്ക് മനസ്സിലാവുള്ളൂ. നമ്മുടെ നാട്ടിലും ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും അത്ര എഫക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നില്ലാത്തതുകൊണ്ടായിരിക്കും ഇതൊക്കെ. ഇതുപോലെ എല്ലാത്തിനും ഒരു ശ്രദ്ധയുണ്ടെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ധൈര്യത്തോടുകൂടി എന്ത് സാധനം വാങ്ങി കഴിക്കാലോ? തീർച്ചയായിട്ടും. പക്ഷേ അതിപ്പം ഇനിയിപ്പോൾ നിയമങ്ങൾ ഇനി ഫ്യൂച്ചറിൽ മാറുമായിരിക്കും, സ്ട്രിക്റ്റ് ആവുമായിരിക്കും. കാലത്തിനനുസരിച്ച് എല്ലാം മാറുന്ന സമയമാണ്. ഇവിടുത്തെ ഈ ഓപ്പൺ മാർക്കറ്റ് എന്ന് പറയുന്നത് ഇത് താൽക്കാലിക മാർക്കറ്റ് ആണല്ലോ, 3 ദിവസം മാത്രമാണ് ആഴ്ചയിലുള്ളൂ. അടുത്ത 4 ദിവസക്കാലം നിങ്ങൾ മറ്റെവിടെയെങ്കിലും സാധനങ്ങൾ വിൽക്കുന്നുണ്ടോ? എനിക്ക് ഡെലിവറീസ് ഉണ്ട്, ഓർഡേഴ്സും കസ്റ്റമേഴ്സും ഉണ്ട്. അപ്പം ഞാൻ എൻ്റെ റുട്ടീൻ ഡെയിലി ഉള്ളത്, എൻ്റെ ജോബ് അത് അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കും. ഇവിടെ തുറക്കുന്ന സമയത്ത് എനിക്ക് കൂടുതൽ വരുന്ന സാധനങ്ങൾ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ട് ക്ലിയർ ചെയ്തിരുന്നു. അത്രയും നല്ല വാഴപ്പഴം, വലിയ വാഴപ്പഴമൊക്കെ ഇവിടെ ഉണ്ടല്ലോ ജാസ്, ഇത് എവിടെ നിന്നാണ് ഈ വാഴപ്പഴമൊക്കെ നമുക്ക് കിട്ടുന്നത്? ഇത് നമ്മുടെ സെയിം ടേസ്റ്റ് ഓഫ് റോബസ്റ്റ് ആണ്. പക്ഷെ ഇതാണ് ശരിക്കും ഇടുത്ത ആളുകൾ പ്രിഫർ ചെയ്യുന്ന ബനാന. നമ്മുടെ നാട്ടിലത്തെ ബനാന ഇവർക്ക് ഇഷ്ടമല്ല ടേസ്റ്റ്. ഇത് വരുന്നത് കൊളംബിയ. നല്ല പഴമാണല്ലോ നമ്മുടെ നാട്ടിലുണ്ടാവും ഈ വെറൈറ്റി ഒക്കെ? ഇത് അറിയില്ല, പക്ഷെ ഇതിപ്പം നാട്ടിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് തോന്നുന്നു. നാട്ടിൽ ഇങ്ങനെ ഇങ്ങനെ എറണാകുളത്തു നിന്നൊക്കെ ഇങ്ങനെ ബനാന വരുന്നുണ്ടെന്ന് ഇങ്ങനെ ന്യൂസിൽ കണ്ടാണ്. പക്ഷെ പിന്നെ ഇവിടെ ഒന്നും കണ്ടൊന്നുമില്ല. അപ്പൊ നമ്മുടെ നാട്ടിലെ ഏത്തപ്പഴമൊക്കെ ഇവിടെ ഇടയ്ക്ക് വരാറുണ്ടോ? നമ്മുടെ നാട്ടിലെ വരാറില്ല, അതും വരുന്നത് ലാറ്റിൻ അമേരിക്കൻ തന്നെയാണ്. നമ്മുടെ നാട്ടിലെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതാണ് ഇവിടെ കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്നത് അല്ലേ? ഈ ബനാന, അതിന് ടേസ്റ്റ് ഉള്ള സ്വീറ്റ്. ഇവിടെ വിൽക്കുന്ന സാധനങ്ങൾക്കെല്ലാം മൊത്തത്തിലുണ്ടല്ലോ നമ്മുടെ മാർക്കറ്റ്, ഇതിപ്പോ ഉണ്ട് ഈ മുന്തിരി ഉണ്ട്, ഇത് 2 പാക്കറ്റ് 2 ബോള് 1 പൗണ്ടിന് കൊടുക്കും, എവിടെയും കിട്ടൂല. ഈ ഓറഞ്ച് ഉണ്ട്, ഇത് 8 പീസിനാണ് 1 പൗണ്ട് കൊടുക്കും. നമ്മുടെ നാട്ടില് ഒരു കിലോ ഓറഞ്ചിന് 140 രൂപയാണ് ഇപ്പോഴത്തെ മാർക്കറ്റ് വില. പക്ഷേ ഇവിടെ ഏകദേശം 2 കിലോയുടെ നേരം 300 രൂപ വരും. പക്ഷേ ഇവിടെ ഏറ്റവും ചീപ്പ് 96 രൂപ ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റ് പൗണ്ടിന്റെ. അതെല്ലാം വെച്ച് നോക്കുമ്പോൾ വളരെ വില കുറവാണ്. ഇപ്പൊ ഇവിടെ ജീവിത ചെലവൊക്കെ കൂടി വരുവാണ്. അപ്പൊ സാധനങ്ങളൊന്നും വാങ്ങാൻ പറ്റാത്ത രീതിയിൽ വില കൂടുന്നു എന്നൊക്കെ പറയുന്നു. ഏത് ഞാൻ ഗൾഫിലുണ്ടായി, കുബൈയിൽ വർക്ക് ചെയ്തിന്, നേരെ ഗൾഫ് രാജ്യത്ത് ഒരു ഇതുണ്ട്. ഏത് രാജ്യത്ത് നമുക്ക് ജീവിക്കുകയാണെങ്കിലും 1 രൂപ ഉണ്ടെങ്കിൽ പല സ്ഥലത്തേക്ക് എത്താം, ലക്ഷങ്ങളുണ്ടാകും. ഞാൻ എന്റെ അനുഭവം പറയുകയാണെങ്കിൽ ഒന്നുമില്ലായ്മയാണ് ഞാൻ ഇവിടുത്തേക്ക് എത്തിയത്. എന്റെ സുഹൃത്ത് എന്നെ ആത്മാർത്ഥമായി സഹായിച്ചുകൊണ്ട് ഞാൻ ഇവിടെ എത്തി. എത്ര കാലമായി യുകെയിൽ എത്തിയിട്ട്? കുറച്ച് നാളുകളായി, പരിമിതമായ നാളുകളായുള്ളൂ. അവരെ ആ സിനിമയും കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നത്, അന്നേരം മഴയുടെ ഒരു സീസണ സമയത്ത് ഇങ്ങോട്ടേക്ക് വന്നു, അല്ലെങ്കിൽ ഒരു സിനിമയുടെ ചാൻസ് കൂടി ഉണ്ടായിരുന്നു. അതും കൂടി ഇനിയിപ്പോൾ അടുത്ത സമ്മർ സീസണിലേക്ക് നാട്ടിൽ പോകും. നമ്മൾ ഇവിടുത്തെ ഓരോ സാധനങ്ങളൊന്നും എടുത്തിട്ട് അതിൻ്റെ വില എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാവും. അപ്പോൾ ഈ ഓറഞ്ച് ആണെങ്കിൽ 8 രൂപ, നല്ല സ്വീറ്റ് ഓറഞ്ചാണ്. ഓക്കെ, ഇത്ര വലുപ്പമുള്ള ഓറഞ്ച്, ഇത് നമ്മുടെ മുസാമ്പി പോലെ ഒരു ടൈപ്പ് ആണല്ലേ? മുസാമ്പി തന്നെ, ഓറഞ്ച് എന്ന് പറഞ്ഞാൽ മുസാമ്പി. ഇവിടെ ഓറഞ്ച് എന്ന് പറഞ്ഞാൽ പല വെറൈറ്റി ഉണ്ടല്ലോ. നമുക്ക് നോക്കാം. ഇതാണ്, ഇത് 1 ബോളിന് 1 പൗണ്ടാണ്. ഇത് 1 ബോളിന് 1. അത് എത്ര എണ്ണം ഉണ്ടാവും ഒരു ബോളിൽ? 10-12 ഒക്കെ വരും. ഇത് നല്ല ആപ്പിളാണ്, വൈരി സീഡ്സ് ആപ്പിളാണ്. അതിന്റെ പേരെന്ത് ആപ്പിളാണ്? പിങ്ക് ലേഡി അല്ലേ? പലതരം ആപ്പിളുകളാണ്. അതിന് കിവി ഉണ്ട്. കിവി ഒക്കെ നാട്ടിൽ വില കൂടിയ ഫ്രൂട്ടാണല്ലോ. ഇവിടെ 1 പൗണ്ടിന് അതായത് 100 രൂപയോളം നൽകി കഴിഞ്ഞാൽ അതിന് എത്ര എണ്ണം കിട്ടും? 96 രൂപ 50 പൈസയ്ക്ക് 12-14 എണ്ണം വരും. വേറെ സാധനം ഉണ്ട് നമുക്ക് കാണിച്ചു തരാം. നമുക്ക് സലാഡുകൾ, ഇവിടെ സലാഡുകൾക്ക് കൂടുതൽ പരിഗണന കൊടുക്കുന്നത് അറബികളും ഇവർക്കും സലാഡുകൾ സെലറിയാണ്. ഇത് കൊറിയൻ റിലീഫാണ്. ഇത് എങ്ങനെയാണ് ഇത് സലാഡ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്? സലാഡ് ഉണ്ടാക്കാൻ സെലറിയാണ്. ഓക്കെ, അതിനെങ്ങനെയാണ് വില ഇവിടെ? ഇതിന് നമുക്ക് 3-4 1 പൗണ്ട് ഉള്ളു. അതുപോലെ മുന്തിരി ആണെങ്കിൽ 2 പാക്കറ്റിന് 1 പൗണ്ട്. സ്ട്രോബെറി എങ്ങനെയാ? സ്ട്രോബെറി 2 പൗണ്ട്. ഓക്കെ, നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്രഷ് സാധനം ഓപ്പൺ ചെയ്തില്ല, ഒന്നും നോക്കാം, ഒരു ഡാമേജ് സാധനം ഉണ്ടാവില്ല. അതുപോലെ 2 പാക്കറ്റിനാണ് 96 രൂപ 50 പൈസ ഇന്ത്യൻ രൂപയിൽ അല്ലേ? റോസ്ബെറി ഉണ്ട്. റോസ്ബെറി 2 എണ്ണത്തിന് 1 പൗണ്ട്, അത് യുകെയാണ് വരുന്നത്. ഓക്കെ, റാസ്ബെറി ഒക്കെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് ആണ്. നല്ല ടേസ്റ്റ് ആണ്, വെരി ഹെൽത്തി ആണ്, നമ്മുടെ ഇമ്യൂണിറ്റി പവർ കൂട്ടുന്ന സാധനം. അതുപോലെ വേറെ എന്താണ്? പ്ലംസ്. പ്ലംസിന്റെ വില എത്രയാണ്? പ്ലംസിന് 1 പൗണ്ട് തന്നെ.
ഓക്കെ എത്ര എണ്ണം വരും അത് ഒരെണ്ണത്തിൽ 12 13 ഓരോ സീസൺ പോലെ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല ചില സമയത്ത് വില കൂടും ചില വ്യത്യാസം മാങ്ങ രണ്ടെണ്ണത്തിന് ഇത് ഫ്ലാറ്റ് പിച്ചിന്ന് ഓക്കെ ഇതിന് ഇംഗ്ലീഷ് ഡോണറ്റ് ഫ്രൂട്ട് എന്ന് പറയുന്നത് അത് ഏകദേശം മറ്റേ പീച്ചിന്റെ വേറൊരു വെറൈറ്റി അല്ലേ ഇത് വേറെ ഒന്നാണ് ഇത് രണ്ടെണ്ണത്തിന് 1 pound ഇത് നമ്മുടെ പ്രൊമോഗ്രഫിക്ക് അലാർന്ന് പറയും ഇത് പപ്പായ നാട്ടിൽ പോലും ആ വിലക്ക് കിട്ടും തോന്നില്ല 96 രൂപയ്ക്ക് രണ്ട് വലിയ ഇത് കണ്ടത് കുറച്ച് വില കൂടിയ നാട്ടിൽ വില കുറവാണ് അത് നാട്ടിൽ ഉപയോഗിക്കാത്ത സാറേ പക്ഷെ ഇതിന്റെ ഗുണം അറിഞ്ഞാല് നാട്ടിൽ ജനങ്ങൾ ഉപയോഗിക്കേണ്ടി വരും അത്ര വില നമ്മുടെ നാട്ടിലെ പപ്പായ തന്നെയാണോ അത് നമ്മുടെ നാട്ടിലല്ല ഇത് വരുന്ന വേറൊരു കാര്യം ഓക്കെ വേറെ ഈ പീച്ച് ഇത് റൗണ്ട് ഗ്ലോബ് പീച്ച് എന്ന് പറയും ഇതിന്റെ ഗുണവും ആരോഗ്യ ഗുണങ്ങൾ അറിഞ്ഞാല് ഇത് കൂടുതൽ വരും അതേപോലെ തന്നെ ഇവര് ഇംഗ്ലീഷാണ് ഏറ്റവും കൂടുതൽ വിൽക്കുന്ന സാധനം ഇത് ചെറിയ ഈ ബ്ലാക്ക് ചെറി ഈ ചെറിക്ക് ഒരു പ്രത്യേകത 1 kilo 5 pound ഒരു കിലോയ്ക്ക് 5 pound അല്ലേ വേറെയും ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ നമ്മള് വെജിറ്റബിൾസ് ആണ് വെജിറ്റബിൾസ് ഐറ്റംസ് നമ്മള് ഇത് വഴുതനങ്ങ വലിയ വലിയ ടൊമാറ്റോയാണുള്ളത് ഇത് കറിയിൽ ഒന്ന് രണ്ടേ മുറിച്ചിട്ടുണ്ട് ഇത് രണ്ടെണ്ണത്തിനാണോ ഒരു പോകുന്നത് വേറെ നമ്മുടെ നമ്മുടെ നാട്ടിലുള്ള പച്ചക്കറികൾ എന്തെങ്കിലും ഉണ്ടോ ഇന്ത്യക്കാർ അധികം ഉപയോഗിക്കുന്നത് നമ്മൾ എല്ലാവർക്കും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന സാധനം ചില്ലി ജിഞ്ചർ ഗാർലിക് ലെമൺ യെല്ലോ ലെമൺ ഇങ്ങനെ കുറെ സാധനങ്ങൾ ഓക്കെ കണ്ണിമത്തൻ്റെ അടുത്തേക്ക് ഇന്ന് പോയി നോക്കാം ഇത് തണ്ണിമത്തനാണ് ഒരു തണ്ണിമത്തനെ 250 ഓക്കെ കടയിൽ ഇതിന് 4 pound 5 pound കൊടുക്കുമ്പോൾ 5 pound 6 pound ഒക്കെ വരുന്ന മാർക്കറ്റ് നല്ല സാധനം ഓക്കെ പിന്നെ ഇതിന് ഒരു പ്രശ്നം ഇത് വേറില്ല ഇത് ഗ്രേപ്സ് ആണ് ഇത് 3 pound 1 pound ഓക്കെ ഗ്രേപ്സിനൊക്കെ വളരെ വില കുറവല്ലേ ഈ സാധനത്തിനാണ് പ്ലംസിന്റെ ഇവിടെ വന്നാൽ ഏറ്റവും ഇതൊക്കെ തിന്നു കഴിഞ്ഞാൽ ആരോഗ്യത്തിന് നല്ലത് വിലയും കുറവ് പിന്നെ ഏത് സാധനം ഉണ്ടാക്കി ഇവിടെ ഉണ്ടാക്കി കഴിക്കാനും ബെറ്റർ അല്ലെങ്കിൽ നമ്മൾ കടയിൽ ഹോട്ടലിനൊക്കെ വാങ്ങി കഴിക്കുകയാണെങ്കിൽ കോസ്റ്റ്ലി ആണ് ഒന്ന് രണ്ട് ഹെൽത്തിന്റെ ഒരു പ്രശ്നം വരും നമ്മൾ ആരോഗ്യമുള്ള സാധനങ്ങൾ ഉപയോഗിക്കാൻ ഉണ്ടാക്കി കഴിക്കാം രണ്ടും നമ്മൾ തണുതിയാണ് ഇപ്പൊ ഇനി വില കൂടുന്നു പറഞ്ഞില്ല ഇവിടെ പൊതുവേ വില കൂടുതലാണ് ബസ് ഫെയർ നിങ്ങൾ എങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കുവാണോ അതോ ഞാൻ ഫുഡ് ഉണ്ടാക്കും ഞാൻ ഫാമിലി നമ്മളെ ഫാമിലി എന്റെ സുഹൃത്തിന്റെ ഫാമിലി പുള്ളിക്ക് ഞാൻ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ആൾക്കാർക്ക് ഭക്ഷണം ചെയ്യുന്ന വലിയ ഇൻട്രസ്റ്റ് ആണ് എല്ലാ ഭക്ഷണം പ്രിപ്പറേഷൻ ഗൾഫിൽ എത്ര ആളുണ്ടായിരുന്നു ഇവിടെ 25 years ഉണ്ട് അതല്ലേ കുവൈറ്റിലെ ഓക്കെ അവിടെ എന്തൊക്കെയായിരുന്നു ചെയ്തത് സെയിൽസ് ഫീൽഡ് പല പല ബിസിനസ് ചെയ്തത് ഞാൻ പൊട്ടി പാളി സൈറ്റ് ആകുമ്പോൾ ഇങ്ങോട്ടേക്ക് അവിടുത്തെ ആ ജീവിത ചെലവും അവിടുത്തെ സാഹചര്യമൊക്കെ വെച്ച് നോക്കുമ്പോൾ ജീവിത ചെലവ് എന്ന് പറഞ്ഞാൽ അവിടെ ജീവിത ചെലവ് കുറവാണ് അതുപോലെ ശമ്പളം കുറവാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ ജീവിത ചെലവ് വളരെ കൂടുതലാണ് അത് നമ്മൾ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ നിയന്ത്രണം വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ പിടിച്ചാൽ കിട്ടും ഇവിടെ ആഘോഷിക്കേണ്ട ഒരു നഗരമാണിത് ഈ ലണ്ടൻ എന്ന് പറഞ്ഞാൽ ആഘോഷിക്കേണ്ട നഗരമാണ് കാരണം ഇവിടെ എല്ലാ സൗകര്യങ്ങളും നമുക്കൊന്നും ബാൻഡില്ല ഒരു സാധാരണ ഗ്രോസറി പോയാലും എന്ത് മദ്യം വേണമെങ്കിൽ മദ്യം കിട്ടും വൈൻ വേണമെങ്കിൽ കിട്ടും മറ്റുള്ള എന്ത് കാര്യങ്ങളും കാസിനോകളുണ്ട് നമുക്ക് നിയന്ത്രണങ്ങൾ അധികം ഇല്ലാതെ നിയന്ത്രണം നമ്മൾ നമ്മുടെ ഇങ്ങനെയാണ് നമ്മൾ തന്നെ നിയന്ത്രിക്കണം സെൽഫ് കൺട്രോൾ അതുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ പെട്ടുപോകും അത് ധാരാളം മലയാളികളൊക്കെ പറയുന്നതാണ് അവരിവിടെ വന്നു കഴിഞ്ഞാൽ മദ്യത്തിന് അടിമയാകുന്നു മദ്യത്തിന് അടിമയാകുന്നു മാത്രമല്ല ഗൾഫ് രാജ്യങ്ങളിൽ പെണ്ണ് കേസിലാണ് അധികം പെട്ടുപോകും 10 കൊല്ലം നാട്ടിൽ പോകാറ് പക്ഷെ ഇവിടെ ഒരു കാര്യം തന്നെ വളരെ ആളുകൾക്കില്ലേ വളരെയധികം ആത്മാർത്ഥമായ സൗഹൃദം ഈ നാട്ടിൽ എല്ലാവരും വളരെ ഫ്രണ്ട്ലിയാണ് അവൻ ചെയ്യുന്ന ജോലിയെക്കുറിച്ച് ആരും ഹറാസ്മെന്റ് ചെയ്യില്ല അവനെ അവരെ തരംതാഴ്ത്തി പറയില്ല ഏറ്റവും നല്ല മാൻ ഹ്യൂമൻ റെസ്പെക്ട് കൊടുക്കുന്ന രാജ്യം നമ്മളെ മാനിക്കുന്ന രാജ്യം അതാണ് ഇവിടുത്തെ നമ്മളൊരു വിദേശി തന്നെ സമ്പാദ്യത്തല്ല വളരെ വരച്ച് ഒരു യൂറോപ്യൻ കൺട്രി അല്ലെങ്കിൽ വെസ്റ്റ് കൺട്രീസിലും സന്ദർശിച്ചാൽ അവന്റെ ജീവിതത്തിൽ വല്ലാതെ മാറ്റങ്ങൾ ഉണ്ടാകും എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു എനിക്കൊരു ഹോം സിക്നെസ് വന്നിട്ടേ ഇല്ല ഇതുവരെ അത് ഏറ്റവും പോസിറ്റീവ് ആയിട്ട് പറയേണ്ട കാര്യം യെസ് മാം 6 pieces 1 pound ഇറ്റ്സ് വെരി ടേസ്റ്റി വെരി ലവ്ലി ജസ്റ്റ് ടേക്ക് ടു എ കപ്പിൾ
ഇപ്പൊ മാർക്കറ്റിലെ സാധനങ്ങളെല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ പിന്നിൽ ഒരുപാട് പരിശ്രമങ്ങളുണ്ടല്ലോ, അത് എന്താണ് ഇതിന്റെ പ്രധാനമായിട്ടും? എങ്ങനെയാണ് ഈ സാധനങ്ങളൊക്കെ നമ്മൾ ഇവിടെ അറേഞ്ച് ചെയ്ത് രാവിലെ ഈ സമയത്ത് ഇവിടെ എത്തിക്കുന്നത്? അതിപ്പം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം മാർക്കറ്റ്സ് എല്ലാം ഹോൾസെയിൽ മാർക്കറ്റ്സ് എല്ലാം ഓപ്പണിംഗ് ആകുന്ന ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി 12 മണി തൊട്ട് മോർണിംഗ്, അതായത് മോർണിംഗ് ഒരു 8 o'clock വരെ ഉള്ളൂ. അപ്പം ഈ ചെറിയ സമയത്തിനകത്ത് നമ്മൾ പോയിട്ട് സാധനം കണ്ടെത്തി അതിൻ്റെ പ്രൈസിങ് ബിഡിങ് എല്ലാം ചെയ്ത് നമുക്ക് പറ്റുന്ന പ്രൈസാണ് എടുക്കുക അല്ലെങ്കിൽ ഒഴിവാക്കുക, അതാണ് അവിടുത്തെ പോളിസി. അപ്പോൾ ഓരോ ദിവസം വിലകളൊക്കെ മാറി വരും അല്ലേ? എല്ലാ ദിവസവും വില മാറും. പക്ഷെ നമ്മളിവിടെ വിൽക്കുന്നതെല്ലാം ഒരേ വിലയ്ക്ക് തന്നെയാണല്ലോ. ആ എല്ലാ ദിവസവും നമുക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുള്ളൂ. ഒരു പെട്ടെന്ന് നമുക്ക് വില കൂട്ടിയിട്ട് കസ്റ്റമർ പിന്നെ റെസ്പോൺസ് അവർ പറയും നമ്മൾ ഒരുപാട് വില കൂട്ടിയിട്ടു എന്ന് പറയും. ചില സാധനങ്ങൾ ഓഫ് സീസണിൽ ഒരുപാട് പ്രൈസ് കൂടുന്നു, നമ്മൾ 2-3 ആഴ്ച വിൽക്കാതിരിക്കും. ഇപ്പോൾ കസ്റ്റമർ പുറത്തു പോയിട്ട് അതിൻ്റെ പ്രൈസൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിൽക്കുമ്പോൾ അതിന് പ്രശ്നം ഉണ്ടാവില്ല. ഞാൻ അവിടെ പോയിട്ട് പിന്നെ മാർക്കറ്റിൽ പോയിട്ട് അത് ബൈ ചെയ്തിട്ട് നമുക്ക് ഓരോരുത്തർക്ക് ഓരോ കസ്റ്റമേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഞാൻ ഹോൾസെയിൽ മാർക്കറ്റ് പോകുമ്പോൾ ഞാനൊരു കസ്റ്റമറാണ്. അപ്പോൾ എനിക്കൊരു ഗേറ്റ് നമ്പർ ഉണ്ടാവും, എൻ്റെ ഗേറ്റ് നമ്പറിലേക്ക് സാധനം ഡെലിവറി വന്നുകൊണ്ടിരിക്കും. പിന്നെ അത് വാനിൽ ലോഡ് ചെയ്യണം, ലൊക്കേഷനിൽ എത്തിക്കണം. ഇതെല്ലാം രാത്രി പോലെ തുറക്കുന്ന രാത്രി ഓൾമോസ്റ്റ് എൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് രാത്രി 2 മണി തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. ചിലപ്പോൾ ഞാൻ ഫിനിഷ് ചെയ്ത് വീട്ടിലെത്തുമ്പോൾ ഒരു 8 മണിയൊക്കെ ആവും ഈവനിങ്. 13-14 hours വർക്ക് ഉണ്ടാവും. അത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ഈ മാർക്കറ്റ് ഇതുപോലെ ഫംഗ്ഷൻ ചെയ്യുന്നത്? ആ തന്നെ അങ്ങനെ, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാതെ ഒന്നും പറ്റില്ല. ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് പിന്നെ ഇത് ചൂസ് ചെയ്യാനായിട്ട് വേറെ കാര്യമുണ്ട്. ഉപ്പ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നിനക്ക് ഹറാമായ വഴിയിലൂടെ നീ പോകാതിരിക്കുക, അതായത് കളവ് മോഷണം അങ്ങനത്തെ അല്ലാതെ നേരിന് വേണ്ടിയിട്ട് നിനക്ക് ഏത് വഴിയും നിനക്ക് സ്വീകരിക്കാം, നിനക്ക് എന്ത് ജോലിയും ചെയ്യാം. ആ ഒരു ഉപ്പ വന്ന ഒരു മെസ്സേജിൻ്റെ പുറത്ത് തന്നെയാണ് ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു വിജയം തന്നെയാണ്, കാരണം ഇത്രയധികം പേർക്ക് ജോലി കൊടുക്കാനും, കാരണം ഇതിൻ്റെ പിന്നിൽ ഇപ്പോൾ ഇത്രയധികം ഒരുപാട് വർക്ക്സ് ഉണ്ട്. ഇപ്പം നിങ്ങളിപ്പോൾ അടുത്ത വ്ളോഗിൽ നമുക്കത് കാണിക്കാം, എങ്ങനെയാണ് നമ്മൾ ബൈ ചെയ്യുന്നത്, അത് സാധനം എങ്ങനെയാണ് ലൊക്കേഷനിൽ എത്തുന്നത്, പിന്നെ ഇതെങ്ങനെയാണ് ഇത് ഈ ടേബിളിൻ്റെ മുകളിൽ ഇത്രയും ചീപ്പായിട്ട് കയറുന്നത് എങ്ങനെയാണ്, ഇതിനെല്ലാം മാച്ച് നമ്മൾ കണക്ക് കൂട്ടിയിട്ടാണ് ചെയ്യുന്നത്. കാരണം ഈ ബൈയിങ് നമ്മൾ ചീപ്പായിട്ട് നമ്മൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്നും കവർ ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മുടെ എക്സ്പെൻസസ് എല്ലാം സെയിം ആയിരിക്കും. വർക്കേഴ്സിൻ്റെ വേജസ്, നമ്മുടെ റെൻറ്റ്സ്, കാര്യങ്ങൾ എല്ലാം സെയിം ആണ്, അത് ചേഞ്ച് വരുന്നില്ല. നമുക്കിപ്പോൾ സെയിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ ആ പൈസ കൊടുത്താൽ പറ്റുള്ളൂ. തീർച്ചയായിട്ടും പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ബൈയിങ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കുക, സാധനം എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. മോശ സാധനങ്ങൾ ചിലപ്പോൾ നമുക്ക് ഒരുപാട് പണി കിട്ടും, നമ്മൾ ആ വില കൊടുത്തിട്ട് മേടിച്ചിട്ട് സാധനം എല്ലാം മോശമായിരിക്കും, നേരെ തന്നെ റബ്ബിഷ് അടിക്കേണ്ടി വരും, നഷ്ടം ഉണ്ടാവും, ലാഭം ഉണ്ടാവും. ആ സമയത്തെല്ലാം നമ്മൾ പിടിച്ചിക്കുക, അങ്ങനെയൊക്കെ തന്നെയാണ് നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റുള്ളൂ. പുതിയ പ്രൊജക്ടുകളൊക്കെ ഏതെങ്കിലും വരുന്നുണ്ടോ, സിനിമ, ഷോർട്ട് ഫിലിം പോലും? 2015 എനിക്ക് കഥക്ക് ഒന്നാം സ്ഥാനം കിട്ടിയിന്. ആ അത് എഴുത്തിൻ്റെ മേഖലയിലും ഉണ്ടല്ലേ? എഴുത്തിൻ്റെ മേഖലയുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ ഒരു ഇവിടെ വന്നതിൻ്റെ ഉദ്ദേശം എഴുത്തും നമ്മുടെ ജീവിതവും രണ്ടും മുന്നോട്ട്. ഞാനിപ്പോൾ ഒരു പുതിയൊരു സംഭവം ചെയ്യുന്നുണ്ട്, തോറ്റവൻ്റെ പുസ്തകം എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. പുസ്തകത്തിൻ്റെ പണി തുടങ്ങിക്കഴിഞ്ഞ്, അതായത് ഗൾഫും കുവൈറ്റും ഈ രാജ്യവും നാട്ടിലെ ജീവിതം, മനുഷ്യൻ തോറ്റുപോകുന്നുണ്ടെങ്കിൽ നിരന്തരം ആ തോൽവിയിൽ നിന്ന് വിജയത്തിലേക്ക് ഗമിക്കാനുള്ള അവൻ്റെ ത്വരയെ ആസ്പദമാക്കി, എവിടെയൊക്കെ പരാജയപ്പെടുന്നതല്ലേ. കൊറോണ സമയത്ത് വല്ലാത്തൊരു സംഭവത്തിട്ട് കടന്നു വരികയാണ്. ഗൾഫ് മേഖലയിലെയും നാട്ടിലെയും ഇവിടെയായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഉള്ള ഒരു പ്രത്യേകത അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് എന്തൊക്കെയായിട്ടാണ് തോന്നിയത്? ഗൾഫിൽ എന്ന് പറഞ്ഞാൽ ഹ്യൂമിഡിറ്റി, ചൂട്, അത് ശൈത്യം കൂടി ഉണ്ട്. ഈ ചൂട് ഹ്യൂമിഡിറ്റി നമുക്ക് ഗൾഫ് സഹിക്കാൻ പറ്റില്ല. 55-56 degrees ചൂടാണ് കുവൈറ്റ്. മോശം പറയല്ല, നമ്മുടെ അവിടെ ജീവിച്ച സ്ഥലമാണ്, പക്ഷേ ഇവിടെ വളരെയധികം കുറവാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഇവിടെ ചൂട് ചിലര് പരിതാപം പറയുന്നതായിട്ട്, കാരണം നാട്ടിലായാലും ഗൾഫിലായാലും ആ ചൂടൊക്കെ കൊണ്ടിട്ട് ഇവിടെ ചൂട് കൊടുക്കുമ്പോൾ എനിക്ക് വലുതായിട്ട് ചൂടൊന്നും അനുഭവപ്പെട്ടില്ല. ചിലർ പറഞ്ഞാൽ ഇവിടുത്തെ ചൂട് കൊണ്ട് പൊള്ളിപ്പോന്നാലും പറയുന്നത്, അവരുടെ ഇമ്മ്യൂണിറ്റി പവർ കുറവാണ്ടായിരിക്കും അതെങ്ങനെ തോന്നുന്നു. കാരണം AC തന്നെ ജീവിക്കുകയാണെങ്കിൽ പുറത്ത് പണിയെടുക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ടല്ലോ, അതാണ്. ഇതുപോലെ നല്ല ചൂടായിട്ടാണ് തോന്നുന്നത്, ഇപ്പോൾ 18 degree ഒക്കെയാണ് ഇപ്പോഴത്തെ. എനിക്ക് ചൂടൊന്നും തോന്നുന്നില്ല, എനിക്കിതുവരെ തോന്നിയില്ല. കാരണം നമ്മുടെ നാട്ടിൽ പെയിൻറ്റിങ്ങിനെ വേണ്ടി വെയിലിന് 42-38 degree ചൂട് ഉണ്ടാക്കി ഇതെന്തൊരു ചൂട്. പെയിൻറ്റിങ് ജോലി എവിടെയായിരുന്നു പ്രധാനമായിട്ട്? നാട്ടിൽ കോൺട്രാക്ട് വർക്കിൽ എടുത്ത് ചെയ്യും, സ്വന്തം ചെയ്യും, മത്സ്യ വിൽപ്പന, നെല്ലിക്കലേഹി വിൽപ്പന. എവിടെയായിരുന്നു ഈ മീൻ വിൽപ്പനയൊക്കെ പ്രധാനമായിട്ടും? പ്രധാനമായിട്ട് നമ്മുടെ എൻ്റെ വീടിൻ്റെ ഒക്കെ പരിസരത്ത് തന്നെ ഗ്രാമപ്രദേശത്ത് തന്നെ വിൽക്കുകയാണ്. അതെന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ ഉച്ചവരെ 2 മണിയാകും പണിയും കഴിയും, കുളിച്ച് കഴിഞ്ഞാൽ ഒരു ചുരുങ്ങിയത് 1000-900-900 ഒക്കെ കിട്ടും, ഒരു ടെൻഷനും ഇല്ല. അത് സുഖമായിട്ടുള്ള ലൈഫാണ് നാട്ടിലെ നമുക്കല്ലേ? നാട്ടിലെ സുഖം എന്ന് പറഞ്ഞാൽ അങ്ങനെ പൈസ എൻ്റെ കണക്ക് കൂട്ടരുത്, നമ്മൾ കുടുംബത്തോടൊപ്പം മക്കളോടൊപ്പം കഴിയുന്ന ഒരു സുഖം വേറെ തന്നെ. പ്രതിസന്ധി പ്രയാസങ്ങൾ സാമ്പത്തികം എല്ലാവരായിട്ടും ഉണ്ട്. ഫാമിലിയൊക്കെ ആരാണ്? എത്ര പേരുണ്ട്? 3 പിള്ളേരുണ്ട്. എൻ്റെ മൂത്തവൻ്റെ ഒരു മുഹമ്മദ് ജസീൽ, രണ്ടാമൻ്റെ ഒരു മുഹമ്മദ് സുഹീർ. നമ്മളെ പൊതു മലയാളികളുടെ കൺസെപ്റ്റ് മാറണം ഈ സമൂഹത്തെക്കുറിച്ചിട്ട്. മറ്റുള്ളവരെ സദാചാരം, മറ്റവരെ ചുഴിഞ്ഞു നോക്കുക,
ഈ ഒളിഞ്ഞു തോട്ടക്കാരാണ് നമ്മുടെ നാട്ടിൽ കൂടുതൽ. ഇവിടെ അങ്ങനെ നാട്ടിൽ കൂടി വരുവാണെന്ന് തോന്നുന്നു, കാരണം ഒരു രീതിയാണ് കാണുന്നത്. അതായത് ഒളിഞ്ഞു വെക്കപ്പെടുന്ന എന്ന് കാണാനുള്ള തര കൂടുന്നതാണ്. അതാണ് ഇവിടെയും സംഭവിക്കുന്നത്. ഇവിടെ അങ്ങനത്തെ ഒന്നും പ്രശ്നമില്ല, രണ്ടു ദിവസം കണ്ടതിന് രോഗം എല്ലാം മാറിക്കിട്ടും. വില കൂടിയപ്പോഴും നിങ്ങൾ ഇവിടെ ഒരു പൗണ്ടിനാണ് മിക്ക ഐറ്റംസും വിൽക്കുന്നത്. ഒരു പൗണ്ടിന് എന്ന് പറയുന്നത് ഇന്ത്യൻ രൂപയിൽ 96-50 പൈസയാണ് ഇപ്പോഴത്തെ രാജ്യത്തെ. ആ റേറ്റിൽ ഇത്രയും സാധനങ്ങൾ കൊടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഒരു വലിയൊരു കാര്യം തന്നെയാണ് അത്. നല്ലൊരു നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ പുറകിൽ അവിടുന്ന് സപ്പോർട്ടും കാര്യങ്ങളും. ഇപ്പം എന്തെന്ന് വെച്ചാൽ നമ്മൾ വെള്ളക്കാരനെ ആണ് ഹോൾസെയിൽ കൂടുതലും. അവരായിട്ട് നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ എപ്പോഴും നല്ല രീതിയിൽ അവരെടുത്ത് സംസാരിച്ച് നിന്നുകഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ വളരെ നമ്മൾ പ്രതീക്ഷിക്കാത്ത പ്രൈസിന് തന്നെ അവർ ചിലപ്പോൾ സാധനം തരും. അപ്പോൾ നമ്മൾ സ്വന്തം തന്നെ വർക്ക് ചെയ്യുക, മോശമായിട്ട് നമ്മൾ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല, പണിയെടുക്കണം. കാരണം ഇപ്പോൾ ഈ ഫീൽഡിലിറങ്ങി സാധാരണ ബിസിനസ്സൊക്കെ കിടന്നവര് അവര് ഇതുപോലെ കടയിൽ വന്ന് അവരുടെ കൂടെ നിന്ന് ജോലി ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കമാണ്. ഇപ്പൊ ജാസിനെ സംബന്ധിച്ചിടത്തോളം അവരിൽ ഒരാളായിട്ട് നിന്ന് പറ്റുള്ളൂ. എനിക്ക് അങ്ങനെ വെറുതെ ഇഷ്ടമൊന്നുമല്ല. ഇവരുടെ കൂടെ എപ്പോ വന്നാലും ഞാൻ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഫുൾ ടൈം ഞാൻ ഇവിടെ വർക്ക് ചെയ്തിട്ടേ പോകുള്ളൂ. ഇവിടെ ഇല്ലാത്ത സമയത്ത് പിന്നെ മറ്റാരെങ്കിലും കവർ ചെയ്യും. ഞാനിപ്പം ഈ ലാസ്റ്റ് ഒരു മാസമായിട്ട് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വേറൊരു സ്ഥലത്തായിരുന്നു. അപ്പം അവിടെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ സ്റ്റാഫ് ഷോട്ട് നിങ്ങൾ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ വരേണ്ടതായിട്ട് ആവശ്യം വന്നു. ഇപ്പോൾ ഇവിടെ തന്നെ ഇപ്പം ഒരു മാസമായിട്ട് ഇപ്പോൾ ഇവിടെ തന്നെ ഉണ്ട്. ഇപ്പോൾ എങ്ങനെ സ്റ്റുഡൻസ് ഒക്കെ വരുന്നുണ്ടോ നമ്മുടെ നാട്ടിൽ നിന്ന്? കൂടുതൽ സ്റ്റുഡൻസ് ഉണ്ട്. പക്ഷെ അവർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് പ്രിഫർ ചെയ്യുന്നത് കൂടുതലും വൈറ്റ് കോളർ ജോബ്സ് അങ്ങനെ ഒരു രീതിയിലേക്കാണ്. അതുകൊണ്ട് അവർ പറയുന്നത് ജോലിയില്ല എന്നൊക്കെ പലരും പറയുന്നു ഇവിടെ വന്നിട്ട്. പലർക്കും പൈസ ഇല്ല അങ്ങനെയൊക്കെ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാൻ എന്ത് ജോലി ചെയ്യാൻ തയ്യാറായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ കൺട്രിയിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ നോക്കിയെടുക്കുക. ഡിപ്പെൻഡന്റ് ഒക്കെ ആണെങ്കിലും അവർ വന്നു കഴിഞ്ഞാൽ ചെറിയ ബിസിനസ്സുകളിലോട്ടൊക്കെ വരാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അവർക്ക് സാധ്യതകൾ ഒരുപാടുണ്ടല്ലോ. തീർച്ചയായിട്ടും. പിന്നെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ്സിന് ഒരു ഗ്രോത്ത് ടൈം ഉണ്ട്, ഒരു ബ്രേക്ക് ഇവൻ പോയിന്റ് എത്താനുണ്ട്. ആ സമയം വരെയുള്ള ക്ഷമ, അതാണ് ബിസിനസ്. നഷ്ടങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ആദ്യം തന്നെ പ്രതീക്ഷിച്ച ഒരു പൈസ നമുക്ക് വന്നതൊന്നും വരില്ല, പിന്നീട് വരും. സ്റ്റാർട്ടിങ്ങിലൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നല്ലേ? ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ഒരുപാട് സ്ട്രഗിളൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു രീതിയിലൊക്കെ എത്തിയിരിക്കുന്നത്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു, നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അന്നേരമൊക്കെ നമ്മൾ സർവ് ചെയ്ത് നിൽക്കാം. ഒറ്റയ്ക്ക് ലണ്ടനിൽ ഇതുപോലെ ഒരു ബിസിനസ് കൊണ്ടുനടക്കാനുള്ള ഒരു എഫോർട്ടും ഇത്രയധികം ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു മനസ്സും തന്നെയാണ് തീർച്ചയായിട്ടും നമ്മളെ ഈ ഒരു ലെവലിൽ എത്തിച്ചിരിക്കുന്നത്. അപ്പൊ ഇനി ഇതുപോലുള്ള വലിയ ബിസിനസ്സുകളിലോട്ട് വരാൻ കഴിയട്ടെ. അതുപോലെ കൂടുതൽ സ്ഥലങ്ങളിൽ ഇതുപോലെ ബിസിനസ് തുടങ്ങാനുള്ള എല്ലാ സാധ്യതകളും എല്ലാ ആശംസകളും. യു കെയിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ജോലി കിട്ടാൻ പാടാണ്, അല്ലെങ്കിൽ ഇവിടെ വരരുതെന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് ഒരുപാട്. ഇപ്പൊ നാട്ടിലാണെങ്കിലും നല്ല ജോലി ജോലി ചെയ്യാൻ തയ്യാറാവണമെങ്കിൽ നമുക്ക് എവിടെയാണെങ്കിലും നമുക്ക് നല്ലൊരു ഇൻകം ഉണ്ടാക്കാൻ പറ്റുമെന്ന് തന്നെയാണ് പറയുന്നത്. അതായത് നാട്ടിലാണെങ്കിലും നമ്മൾ ഏത് ജോലി ചെയ്യാനുള്ള ഒരു മനസ്സും സമൂഹം നമ്മളെ എങ്ങനെ വിലയിരുത്തുന്ന കാര്യം കാണാതെ വില കണക്കാക്കാതെ നമ്മൾ മുന്നോട്ട് പോകണമെങ്കിൽ നാട്ടിലും പണം ഉണ്ടാക്കുന്നവർ ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ വന്നാലും നമ്മൾ ജോലി ചെയ്യാനുള്ള മനസ്സും ഏത് മേഖലയാണ് നിങ്ങൾക്ക് പ്രാവീണ്യം, നിങ്ങളുടെ പാഷൻ ഏതാണ്, ആ രീതിയിലേക്ക് നിങ്ങൾ തിരിയുകയാണെങ്കിൽ നിങ്ങൾ വിജയിക്കും. നാട്ടിലാണെങ്കിലും ബംഗാളി നിന്നുള്ള ആളുകളൊക്കെ ആണല്ലോ പല കടകളിലും ഒക്കെ ഇവിടെ ജോലി ചെയ്യണം, നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള മലയാളികൾ. അതുകൊണ്ട് പറഞ്ഞാൽ അത് ഈ ഗ്ലോബലൈസേഷന്റെ ഒരു പ്രശ്നം പറഞ്ഞാൽ മനുഷ്യന് കൂടുതൽ ആഹ്ലാദവും സന്തോഷവും ആനന്ദവും അവന്റെ ജീവിതത്തെ ഫലപ്രദമാക്കാൻ ഏതൊക്കെ മേഖല തെരഞ്ഞെടുക്കണം എന്നുള്ളൊരു ഇതാണ്. ബംഗാളിൽ ഒരു കൂലിപ്പണിക്കാരനെ സംബന്ധിച്ച് 200-175-250 രൂപ ഡെയിലി ബേസ് വേജസ് കിട്ടും. പക്ഷേ നമ്മൾ നാട്ടിൽ 1000 രൂപ മിനിമം കിട്ടും ഒരു ദിവസം. പക്ഷേ ലണ്ടനിൽ വന്ന അതിൽ കൂടുതൽ കിട്ടും. അതുപോലെ അധ്വാനമുണ്ട്. കാരണം ഇവിടെ ഒരു പ്രത്യേക വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാവരും ജോലിക്ക് വലിയ മാനിക്കുന്നതുകൊണ്ട് ജോലി സാധ്യത കുറയുന്നു പറഞ്ഞാൽ നമ്മൾ അലസന്മാർക്ക് ഇവിടെ ഈ നാട്ടിൽ വലിയ സാധ്യത. അലസത കൊണ്ട് നിങ്ങൾക്ക് തട്ടിപ്പ് തകേടാക്കി ഇങ്ങനെ ആളുകളെ ബോധിപ്പിക്കാന്നുള്ള മനസ്സിലാക്കാൻ നിങ്ങൾ വരുന്നെങ്കിൽ നിങ്ങൾ പരാജയപ്പെടും. നമ്മളിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ജാസ് നമുക്ക് ചായയൊക്കെ ഓർഡർ ചെയ്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും മലയാളികളുടെ ഷോപ്പുകളൊക്കെ ലണ്ടനിലെ പല സ്ഥലങ്ങളിലുമുണ്ട്. പ്രത്യേകിച്ചും ഡിപ്പെൻഡൻ്റായിട്ട് വരുന്ന ധാരാളം പേരാണ് ലണ്ടനിലെ പല സ്ഥലങ്ങളിലും ചെറിയ ബിസിനസ്സുകളൊക്കെ തുടങ്ങിയിരിക്കുന്നത്. അവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു കടമ കൂടിയാണ്. അപ്പോൾ ലണ്ടനിലെ പച്ചക്കറി പഴം മാർക്കറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് വലിയൊരു മാർക്കറ്റ് വീണ്ടും നമുക്ക് പരിചയപ്പെടുത്താമല്ലേ. നമുക്ക് ഈ ഹോൾസെയിൽ മാർക്കറ്റ് നമുക്ക് ഹോൾസെയിൽ എങ്ങനെയാണ് നമ്മൾ ബൈങ് ചെയ്യുന്നത്, നമുക്ക് എങ്ങനെയാണ് ഇത്ര ചീപ്പിൽ വിൽക്കാൻ പറ്റുന്നത്, ആ ഒരു കാര്യങ്ങളോട് നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് നോക്കാം എങ്ങനെയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഞങ്ങളിവിടെ വന്നപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനും ഈ എല്ലാ സപ്പോർട്ടും തന്ന ജാസിന് പ്രത്യേകം നന്ദി. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും മറ്റൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം. അപ്പോൾ ഏറ്റവും പുതിയ വീഡിയോകൾ ലഭിക്കാൻ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.